പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഒട്ടേറെ നേതാക്കന്മാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പരിഹാരമില്ലാത്ത പ്രശ്നവുമായി ഒരു നേതാവ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ. ടിബറ്റിന്റെ ആത്മീയ നേതാവ് ദലൈലാമയാണ് അത്. ചൈന ടിബറ്റ് പിടിച്ചെടുത്തപ്പോൾ 14th ദലൈലാമയായ ടെൻസിൻ ഗ്യാട്സോ 1959 ഇന്ത്യയിൽ അഭയം തേടിയെത്തിയത്. ടിബറ്റിന്റെ ആത്മീയ നേതാവും ഭരണാധികാരിയുമാണ് ദലൈലാമ. പക്ഷേ ടിബറ്റ് ഇന്നൊരു സ്വതന്ത്ര രാജ്യമല്ല, ചൈനയുടെ ഭാഗമായ സ്വയംഭരണ പ്രദേശമാണ്. സ്വയംഭരണം പേരിന് മാത്രം, ഭരണം ചൈന തന്നെ. ടിബറ്റുകാർക്ക് ബുദ്ധന്റെ പുനർജന്മമാണ് ദലൈലാമ. ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ബുദ്ധന്റെ പിൻഗാമി. ചൈനയുടെ ആക്രമണത്തിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യയിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തത് ചരിത്രത്തിലെ കൗതുകമാകാം. നിസ്സഹായതയാണ് ദലൈലാമയുടെ മുഖമുദ്ര. സിദ്ധാർത്ഥൻ കൊട്ടാരവും സുഖ സൗകര്യങ്ങളും ത്യജിക്കുകയായിരുന്നു. ദലൈലാമയ്ക്കാകട്ടെ അതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ശ്രീബുദ്ധൻ ലോകത്തിന് വെളിച്ചം പകർന്നെങ്കിൽ ദലൈലാമ സ്വന്തം മണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുള്ളി വെളിച്ചം കിട്ടാൻ ലോകരാജ്യങ്ങളോട് യാചിക്കുകയാണ്. ബുദ്ധൻ വഴിയും വെളിച്ചവുമായപ്പോൾ ദലൈലാമ കൂരിരുട്ടിൽ വഴിമുട്ടി നിന്നു. ലോകരാജ്യങ്ങൾക്കെല്ലാം ടിബറ്റിനോട് സഹതാപമുണ്ട്. ചിലർക്കെങ്കിലും ചൈനയോടുള്ള ശത്രുതയാണ് ടിബറ്റിനോടുള്ള സ്നേഹമായി മാറുന്നതെന്നും സത്യം. പക്ഷേ നിസ്സഹായരായ ടിബറ്റിനു മുന്നിൽ അവരും നിസ്സഹായരാണ്. ചൈന ടിബറ്റിനെ സ്വതന്ത്രമാക്കണമെന്ന് ഉറക്കെ പറയാൻ ഇന്ത്യക്ക് പോലും സാധിക്കില്ല എന്നതാണ് സത്യം. അങ്ങനെയൊരു വാദമുയർത്തിയാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും പല പ്രദേശങ്ങൾക്ക് നേരെയും ചൈന കൈ ചൂണ്ടിയാൽ മറുപടി നൽകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എക്കാലത്തും ഇന്ത്യ ഒരഭയ കേന്ദ്രമായിരുന്നു. മധ്യേഷ്യയിൽ നിന്ന് ആര്യന്മാർ ഇതിഹാസങ്ങളുടെ കാലത്ത് കാണ്ഡഹാറിൽ നിന്ന് കുരുവംശത്തിന്റെ പൂർവ്വ പിതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര കാലത്ത് പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് തമിഴ് വംശജർ, അഭയാർത്ഥികളുടെ എത്രയെത്ര പ്രവാഹങ്ങൾ, സൈബീരിയയുടെ തണുത്ത മഞ്ഞിൽ നിന്ന് ചൂട് തേടി പാസ്പോർട്ടും വിസയുമില്ലാതെ ദേശാടന പക്ഷികൾ വരുന്നതുപോലും ഭാരതത്തിലേക്കു തന്നെ. ഭാരതം എക്കാലത്തും സുഖശീതളമായ ഒരു സാങ്ച്വറി തന്നെയായിരുന്നു. അതിഥി ദേവോഭവ എന്ന് കരുതുന്ന ഒരു നാടിന് അഭയാർത്ഥികൾ പോലും അതിഥികളാണ്. ഇന്ത്യയിലെ അഭയാർത്ഥികളായ ടിബറ്റൻ യുവത്വം പ്രക്ഷോഭങ്ങൾക്കിറങ്ങിത്തിരിക്കുമ്പോൾ ഈ ചരിത്ര സത്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കുറെ നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു നാട്ടിൽ പാവപ്പെട്ട ഒരു ടിബറ്റൻ കുടുംബത്തിലാണ് ദലൈലാമ ജനിച്ചത്. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്കെന്നും സന്തോഷം തോന്നിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ടിബറ്റിന്റെ ആത്മീയ നേതാവായ ദലൈലാമ തന്റെ നാടിനെയും ജനങ്ങളെയും പറ്റി സ്നേഹാദരങ്ങളോടെ അദ്ദേഹം ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. കൂറ്റൻ പർവ്വതങ്ങളുടെ നടുവിൽ പൊക്കം കുറഞ്ഞു വരുന്ന ഒരു പ്രദേശം, സമതലത്തോട് അടുത്ത ആ മനോഹര ദേശത്തിന്റെ പേര് ദോഖാം എന്നായിരുന്നു. ദോഖാമിലെ കർഷകരുടെ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ടാക്സർ. ബാർലി വയലുകളും ഗോതമ്പ് പാടങ്ങളും ധാരാളമുള്ള ടാക്സറിലായിരുന്നു ടെൻസിൻ ഗ്യാട്സോയുടെ ജനനം. ഗ്രാമത്തിന്റെ തെക്കുഭാഗത്ത് മാനം മുട്ടി നിൽക്കുന്ന ഒരു മല, മലഞ്ചെരുവുകളിൽ കാടുകളും അവയ്ക്കു മുകളിൽ പുൽമേടുകളും അതിനു മുകളിൽ കരിമ്പാറ കെട്ടുകളും കാണാം. ഏറ്റവും മുകളിൽ ഒരിക്കലും ഉരുകാത്ത മഞ്ഞുപാളയും തിളങ്ങി നിൽക്കുന്നു. പലതരം വലിയ മരങ്ങളും നിറയെ സുഗന്ധ പുഷ്പങ്ങളും കാടുകളിലുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങളായി പതിക്കുന്ന ധാരാളം നീർച്ചോലകളും അവിടെ അവിടെ കാണാം. പലതരം പക്ഷികളും മൃഗങ്ങളും അവിടുത്തെ കാടുകളിൽ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു ജീവിയെയും ഉപദ്രവിക്കാത്തവരായിരുന്നു ടിബറ്റിലെ ജനങ്ങൾ. അവർ വിശ്വസിക്കുന്ന ബുദ്ധമതം അതാണവരെ പഠിപ്പിച്ചിരുന്നത്. നല്ല പൊക്കവും കരുത്തുമുള്ള ധൈര്യശാലികളായിരുന്നു ടാക്സർക്കാർ. എന്നാൽ വിനയവും ദയയും ഔദാര്യവും കരുണയുമൊക്കെ അവരെ വെറും സാധുക്കളാക്കി മാറ്റി. എല്ലാ ജീവജാലങ്ങളെയും തങ്ങൾക്ക് തുല്യരായിട്ടാണ് അവർ കരുതിയിരുന്നത്. ടാക്സർക്കാരെല്ലാവർക്കും കൃഷിക്കാരായിരുന്നു. ഗോതമ്പും ബാർലിയും ചേർത്തുണ്ടാക്കുന്ന ആഹാരമായിരുന്നു അവർക്കേറ്റവും പ്രധാനം. വെണ്ണ ചേർത്ത ചായയും നെയ്യും
അവർ ധാരാളം കഴിക്കും. ഗോതമ്പും ബാർലിയും നഗരങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് പഞ്ചസാരയും തേയിലയും പരുത്തി തുണികളും ആഭരണങ്ങളും ഇരുമ്പ് പാത്രങ്ങളും മറ്റും അവർ വാങ്ങും. ബുദ്ധമതം ടിബറ്റിൽ വരുന്നതിന് മുമ്പു മുതൽ തുടർന്നു വരുന്ന മാംസാഹാരം ഇപ്പോഴും നിലവിലുണ്ട്. നടുമുറ്റമുള്ള നാലുകെട്ടായിരുന്നു ടെൻസിൻ ഗ്യാഡ്സിയുടെ വീട്. നടുമുറ്റത്തെ കൊടിമരത്തിൽ പ്രാർത്ഥനാ പതാകകൾ എപ്പോഴും പാറിക്കളിക്കുമായിരുന്നു. വീടിന്റെ പുറകുവശത്തായിരുന്നു കന്നുകാലികളെയും കുതിരകളെയും കെട്ടിയിരുന്ന തൊഴുത്ത്. സുരക്ഷിതത്വത്തിനായി കൂറ്റിനൊരു ടിബറ്റൻ പട്ടിയെയും വളർത്തിയിരുന്നു. തൊഴുത്തിനടുത്ത് ഒരു കോഴിക്കോടും അവർക്കുണ്ടായിരുന്നു. രണ്ടു സഹോദരിമാരും നാല് സഹോദരന്മാരും അടങ്ങുന്ന വലിയൊരു കുടുംബമായിരുന്നു ഗ്യാഡ്സോയുടേത്. പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ഗ്യാഡ്സോയുടെ അച്ഛൻ വലിയ ദയാലുവായിരുന്നു. കുതിരകളെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടവുമായിരുന്നു. നല്ല കുതിരകളെ ചികിത്സിക്കാനും അദ്ദേഹം ഉത്സാഹം കാണിച്ചു. കുതിര സവാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദം. വീട്ടിൽ ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വന്നാൽ തന്റെ ഭക്ഷണം ഒരു മടിയുമില്ലാതെ കൊടുക്കാൻ ഗ്യാഡ്സോയുടെ അമ്മ എപ്പോഴും തയ്യാറായിരുന്നു. എന്നിട്ട് പട്ടിണി കിടക്കാനും അവർക്ക് മടിയില്ലായിരുന്നു. വയലിൽ കൃഷി ചെയ്യുന്നതിന് അമ്മയും പണിക്കാരോടൊപ്പം പോകുമായിരുന്നു. ആ സമയത്ത് കൊച്ചു കുഞ്ഞു ആയിരുന്ന ഗ്യാഡ്സോയെ കൃഷിസ്ഥലത്ത് ഒരു കുടക്കീഴിൽ കിടത്തി ഉറക്കുകയായിരുന്നു പതിവ്. വീട്ടുകാര്യങ്ങൾ നന്നായി നടത്തുവാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ടത് ചെയ്യുവാനും സമർത്ഥയായിരുന്നു അവർ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗ്യാഡ്സോ ഗ്രാമം വിട്ടു. പിന്നീട് ദലൈലാമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതു കഴിഞ്ഞപ്പോൾ ആ പദവിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം സഹോദരന്മാർക്കും നൽകുവാൻ ആ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. പഴയ ദലൈലാമയുടെ പുതിയ അവതാരമായിരുന്നു ടെൻസിൻ ഗ്യാഡ്സോ എന്ന ടിബറ്റിലെ സന്യാസി ശ്രേഷ്ഠരാണ് കണ്ടെത്തിയത്. 2 വയസ്സുകാരൻ ടെൻസിൻ ഗ്യാഡ്സോയുടെ വീട്ടിലേക്ക് ഒരിക്കൽ കുറെ അതിഥികളെത്തി. ആ സ്ഥലത്തെ ആശ്രമത്തിലെ 2 ഉദ്യോഗസ്ഥരും മറ്റു 2 പേരുമായിരുന്നു അവർ. അവരിൽ ഒരാൾ വേലക്കാരന്റെ വേഷമാണ് ധരിച്ചിരുന്നത്. വീട്ടിലെത്തിയ അവർ ഗ്യാഡ്സോയുടെ അച്ഛൻ അകത്തേക്ക് ക്ഷണിച്ചു. അവരിലെ വേലക്കാരന്റെ അടുത്തേക്ക് കുട്ടിയായ ടെൻസിൻ ഗ്യാഡ്സോ ഓടിച്ചെന്നു. അവൻ അയാളുടെ മടിയിൽ കയറിയിരുന്നു. എന്നിട്ട് അയാളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ജപമാല ആവശ്യപ്പെട്ടു. താൻ ആരാണെന്ന് പറഞ്ഞാൽ ജപമാല തരാമെന്ന് വേലക്കാരൻ ചിരിച്ചുകൊണ്ട് കൊച്ചു ഗ്യാഡ്സോയോട് പറഞ്ഞു. സെരായിലെ ലാമയാണെന്നായിരുന്നു അവന്റെ മറുപടി. അദ്ദേഹത്തിന്റെ കൂടെ വന്നവരുടെ പേരുകളും അറിയിച്ചു. സത്യത്തിൽ വേലക്കാരന്റെ വേഷത്തിൽ വന്നത് സെരായിലെ ലാമയുടെ പ്രതിനിധി തന്നെയായിരുന്നു. ടാക്സർ ഗ്രാമത്തിൽ അടുത്ത ദലൈലാമ അവതരിച്ചിട്ടുണ്ട് എന്ന ദർശനങ്ങളിലൂടെ കിട്ടിയ വിവരമനുസരിച്ചാണ് അവർ ഗ്യാഡ്സോയുടെ വീട്ടിലെത്തിയത്. വീടിന്റെയും പരിസരങ്ങളുടെയും ലക്ഷണങ്ങളും ശരിയായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞ കുട്ടിയിലും ലാമയുടെ പ്രതിനിധി പുതിയ അവതാരത്തെ ദർശിച്ചു. ഏറ്റവും രസകരമായ സംഭവം യാത്ര പറഞ്ഞിറങ്ങിയ അവരുടെ കൂടെ പോകാൻ ആ കൊച്ചുകുട്ടിയും ശാഠ്യം പിടിച്ചു എന്നതാണ്. ടിബറ്റിലെ ആധ്യാത്മികചാര്യന്മാരായിരുന്ന 13-ാമത്തെ ദലൈലാമ മരിച്ചിട്ട് അപ്പോൾ 2 വർഷം തികഞ്ഞിരുന്നു. ടിബറ്റിനെ അദ്ദേഹം ഒരു സ്വതന്ത്രമാക്കി മാറ്റി. ജനനന്മയ്ക്കായി നിരവധി കാര്യങ്ങളും നടപ്പാക്കി. ടിബറ്റിൽ ശാന്തിയുടെയും പുരോഗതിയുടെയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. 1933 അദ്ദേഹം അന്തരിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ അടുത്ത അവതാരം എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ ആരംഭിച്ചു. ടിബറ്റിലെ ആധ്യാത്മികാചാര്യനായ ഓരോ ദലൈലാമയും പൂർമികന്റെ അവതാരമായാണ് അന്നാട്ടുകാർ കണക്കാക്കിയിരുന്നത്. 1391 ആദ്യത്തെ ദലൈലാമ അവതരിച്ചു. എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത അദ്ദേഹം ബുദ്ധന്റെ അവതാരമായിരുന്നുവത്രേ. കരുണയുടെ ബുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അന്നു മുതൽ തുടങ്ങി ദലൈലാമമാരുടെ അവതാരങ്ങളിൽ 14-ാമനാണ് ഇന്നുള്ള ദലൈലാമ. ടെൻസിൻ ഗ്യാഡ്സോയിൽ പുതിയ അവതാരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട മതപണ്ഡിതന്മാർ കൂടുതൽ പരീക്ഷണങ്ങൾ അവരിൽ നടത്തി. അതിനായി ലാമമാരിലെ പ്രധാനികളെല്ലാം ആ കുട്ടിയുടെ വീട്ടിലെത്തി. പുനരവതാരങ്ങളായ കുട്ടികൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ടിബറ്റുകാർ വിശ്വസിക്കുന്നു. ഒരിക്കലും പഠിക്കാത്ത വേദപുസ്തകങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും കഴിഞ്ഞ ജന്മത്തെ അറിവിൽ നിന്ന് ചൊല്ലുവാൻ പോലും പുനരവതാരങ്ങൾക്ക് സാധിച്ചിരുന്നുവത്രേ. അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ബന്ധപ്പെട്ടിരുന്ന ആളുകളെയും അവർ കൃത്യമായി ഓർക്കുമായിരുന്നു.
ടെൻഷൻ ക്യാറ്റ്സോയോട് കാര്യത്തിലും അത്തരം പരീക്ഷണങ്ങൾ ഒന്നൊന്നായി അരങ്ങേറി. 13-ാം ദലൈലാമ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും അവർ കൊണ്ടുവന്നു. അതേപോലുള്ളവ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഗാഡ്സോ അതെല്ലാം തിരിച്ചറിഞ്ഞു. ദലൈലാമ സേവകരെ വിളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഉടുക്കും അതിൻ്റെ മറ്റൊരു മാതൃകയും അവർ കൊണ്ടുവന്നു. അതിൽ ശരിയായത് തിരഞ്ഞെടുത്ത ഗാഡ്സോ ആ ഉടുക്ക് ലാമ കൊട്ടും പോലെ കൊട്ടിക്കാണിക്കുകയും ചെയ്തു. ദലൈലാമയുടെ വാക്കിംഗ് സ്റ്റിക്കുവരെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചു. എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചതോടെ അവർ വിധിയെഴുതി. ടെൻസിൻ ഗ്യാറ്റ്സോ തന്നെ 14-ാമത്തെ ദലൈലാമ. ടെൻസിൻ ഗ്യാറ്റ്സോയ്ക്ക് ദലൈലാമയാകുന്നതിന് മുമ്പായി വലിയൊരു തടസ്സം കൂടി മറികടക്കേണ്ടതുണ്ടായിരുന്നു. അക്കാലത്ത് ടിബറ്റിന്റെ വടക്കുകിഴക്കൻ പ്രദേശം ചൈനയുടെ അധീനതയിലായിരുന്നു. അതുകൊണ്ട് ചൈനീസ് ഗവർണറുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് ആരെയും പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. പുതിയ ദലൈലാമയെ കണ്ടെത്താനിറങ്ങിയ സംഘത്തിലെ അംഗങ്ങൾ ഗവർണറെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. പക്ഷേ ദലൈലാമയെ തങ്ങൾ കണ്ടെത്തിയ കാവര്യം അവർ ബോധപൂർവം മറച്ചുവെച്ചു. ദലൈലാമയാകാൻ സാധ്യതയുള്ളവരെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ലാസ നഗരത്തിലേക്ക് കൊണ്ടുപോകാനാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് അവർ ഗവർണറെ അറിയിച്ചത്. എന്നിട്ടും പെട്ടെന്നൊരനുമതി ഗവർണറിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയെല്ലാം അദ്ദേഹം വിളിപ്പിച്ചു. അവരുടെ നേരെ ഓരോ പെട്ടി മിഠായി അദ്ദേഹം നീട്ടിക്കാണിച്ചു. ചിലർ പേടികൊണ്ട് മിഠായി എടുക്കാൻ മടിച്ച് മാറി നിന്നു. മറ്റു ചിലർ കൈനിറയെ വാരിയെടുത്തു. ഗ്യാൽസോ മിഠായി പെട്ടിയിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്തു. എന്നിട്ടത് മെല്ലെ വായിലിട്ട് നുണഞ്ഞു. പിന്നെയും ഇതുപോലെ ചെറിയ പരീക്ഷണങ്ങൾ നടന്നു. ഒടുവിൽ ഗ്യാഡ്സോ ഒഴികെയുള്ള കുട്ടികൾക്ക് അദ്ദേഹം വസ്ത്രങ്ങൾ സമ്മാനമായി നൽകി തിരിച്ചയച്ചു. ഗ്യാഡ്സോയുടെ മാതാപിതാക്കളോട് ആശ്രമത്തിൽ എത്തിക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ അതൊരു സൗജന്യ അനുവാദമായിരുന്നില്ല. ഗ്യാഡ്സോയെ വിട്ടുകൊടുക്കുന്നതിന് ടിബറ്റൻ ഉദ്യോഗസ്ഥരോട് $100,000 അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് നൽകിയാലേ കുട്ടിയെ കൊണ്ടുപോകാൻ അനുവദിക്കൂ. വലിയ തുകയായിരുന്നു അത്. എങ്കിലും വളരെ കഷ്ടപ്പെട്ടവർ പണം കണ്ടെത്തി. അപ്പോൾ ഗവർണർ $300,000 കൂടി വീണ്ടും ആവശ്യപ്പെട്ടു. ലാസയിലെ കൊട്ടാരത്തിലേക്ക് ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള കമ്പി സന്ദേശം അയച്ചിരുന്നത് ഇന്ത്യയിലൂടെയായിരുന്നു. ചൈനയിലൂടെ അതയച്ചാൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ കണക്കുകൂട്ടി. ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചൂട് പിടിച്ച പ്രശ്നങ്ങളുമായി തല പുകഞ്ഞു നടക്കുമ്പോൾ ഗ്യാഡ്സോയെ മാതാപിതാക്കൾ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ചേർത്തു. അപ്പോൾ വെറും 3 വയസ്സായിരുന്നു അവന് പ്രായം. ലാമയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എങ്കിലും ഏറ്റവും ഉന്നതനായ ദലൈലാമയുടെ അവതാരമായിരുന്നു അവനെന്ന് അച്ഛനമ്മമാർക്ക് അപ്പോൾ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ജനിച്ചപ്പോൾ നാട്ടിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഗ്യാഡ്സോയുടെ മഹത്വം വിളിച്ചോതുന്നതായിരുന്നു. ദലൈലാമയുടെ പുനർജന്മത്തിനു മുമ്പ് അദ്ദേഹം ജനിക്കാൻ പോകുന്ന സ്ഥലത്ത് കുഴപ്പങ്ങളും ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളും ഉണ്ടാകും. ടിബറ്റുകാർ നൂറ്റാണ്ടുകളായി അങ്ങനെ വിശ്വസിക്കുന്നു. ഗ്യാഡ്സോയുടെ ജനനത്തിന് 4 വർഷങ്ങൾക്ക് മുമ്പ് ടാക്സൻ നഗരത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചു. കൊടുങ്കാറ്റും വരൾച്ചയും അവിടെ മാറി മാറി വന്നു. അവ കൊണ്ടുണ്ടായ കൃഷിനാശം അവരെ വലിയ ദുരിതത്തിലായെത്തി. കഷ്ടപ്പെട്ടു കഴിയുമ്പോഴും ഗ്രാമവാസികൾ ഒരു കാര്യത്തിൽ സന്തോഷിച്ചു. തങ്ങളുടെ നാട്ടിൽ ഒരു അവതാര പുരുഷൻ ജന്മമെടുക്കാൻ പോകുന്നു. ഗ്യാഡ്സോയുടെ വീട്ടിലും ദുരിതങ്ങൾ ഒന്നൊന്നായി ഉണ്ടായി. കൃഷിനാശത്തോടൊപ്പം കന്നുകാലികളും ചത്തുടങ്ങി. ഒട്ടേറെ കുതിരകളും ചത്തു. വൈകാതെ അച്ഛനും രോഗം പിടിപെട്ടു. ഗ്യാഡ്സോയുടെ ജനനത്തിന് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം അസുഖം മൂലം കിടപ്പിലായി. കഷ്ടങ്ങളുടെ ആ ദിവസങ്ങൾക്കൊടുവിൽ ഒരു നാൾ തന്റെ രോഗം മാറിയതായി അദ്ദേഹത്തിന് തോന്നുകയും നല്ല ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്തു. വൈകാതെ ആ സന്തോഷ വാർത്ത അദ്ദേഹത്തിന്റെ കാതുകളിലെത്തി. തനിക്ക് ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അമ്മയിൽ നിന്ന് ആ വാർത്ത അറിഞ്ഞയുടനെ അച്ഛൻ പറഞ്ഞു, നന്നായി, അവനെ ഒരു സന്യാസിയാക്കണം. മയിലുകൾ നൃത്തം വയ്ക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നീങ്ങുന്നതായി എനിക്ക് തോന്നി. കാട്ടുപുഷ്പങ്ങളുടെ സുഗന്ധവും സന്തോഷത്തിന്റെ സംഗീതവും എനിക്ക് ചുറ്റും നിറഞ്ഞു നിന്നു. ദലൈലാമയായി സ്ഥാനം ഏൽക്കുന്നതിനുള്ള യാത്രയിൽ 4 വയസ്സുകാരൻ ഗ്യാഡ്സോ കണ്ട സ്വപ്നമായിരുന്നു അത്. പുരാതന ക്ഷേത്രങ്ങളുടെ മുന്നിലെത്തിയപ്പോഴാണ്
പിന്നീട് ഗ്യാത്സു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. അവിടുത്തെ പ്രതിഷ്ഠകളെ വണങ്ങിയ അവനെ പിന്നീട് എല്ലാ ബഹുമതികളോടും കൂടി കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. ദലൈലാമയായുള്ള സിംഹാസനാരോഹണ ചടങ്ങിന് അവിടുത്തുകാർ ഒരു പ്രത്യേക പേരാണ് പറഞ്ഞിരുന്നത്, സിത്രിംഗ് കാസോൾ. ആ ചടങ്ങിന്റെ തീയതി നിശ്ചയിക്കപ്പെട്ട ശേഷം അയൽ രാജ്യങ്ങളിലെല്ലാം സന്ദേശമയച്ചു. ലാസയിലെ പൊടാല കൊട്ടാരത്തിലായിരുന്നു ചടങ്ങ്. ലോകത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും മന്ദിരം എന്നർത്ഥമുള്ള പേരാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന മന്ദിരത്തിന് നൽകിയിരുന്നത്. സിത്രിംഗ് ആസോൾ അരങ്ങേറുമ്പോൾ അയൽ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കൊപ്പം ടിബറ്റിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. അവിടുത്തെ മൂന്ന് ബുദ്ധവിഹാരങ്ങളിലെയും അവതാര പുരുഷന്മാരായ എല്ലാ ലാമമാരും പങ്കെടുത്തു. ദലൈലാമയുടെ സിംഹാസനം ശരിക്കും സിംഹപ്രതിമകൾ ചുമന്നിരുന്ന സിംഹാസനം തന്നെയായിരുന്നു. തടിയിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ സിംഹാസനത്തിന്റെ ഇരിപ്പിടം ചുമന്നു നിന്നിരുന്നത് 8 സിംഹപ്രതിമകളായിരുന്നു. സിംഹാസനത്തിന്റെ ഓരോ കോണിലും തടിയിൽ തീർത്ത 2 സിംഹപ്രതിമകൾ. വേദവിധി പ്രകാരം സമചതുരത്തിലാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പട്ടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഇരിപ്പിടങ്ങളും അതിൽ ഉറപ്പിച്ചിരുന്നു. സിംഹാസനത്തിന്റെ ഉയരം ഏകദേശം 7 അടി വരും. ചടങ്ങുകൾക്കായി ഗ്യാത്സോ ഹോളിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി. മുഖ്യമതമേധാവിയും പ്രധാനമന്ത്രിയും ചേർന്ന് ഗ്യാത്സോയെ സിംഹാസനത്തിലേക്ക് ആനയിച്ചു. ഒരു സംഘം സന്യാസിമാരുടെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം റീജന്റ് മുന്നോട്ട് വന്ന് ബുദ്ധന്റെ ഒരു സ്വർണ പ്രതിമയും ബുദ്ധനെക്കുറിച്ചുള്ള ഒരു വേദഗ്രന്ഥവും ചൊട്ടം എന്നൊരു സ്മാരക വസ്തുവും സമർപ്പിച്ചു. ബുദ്ധനെ പോലെ ചിന്തിക്കുവാനാകുവാനും മതത്തെ ശക്തമാക്കാനും ദീർഘായുസ്സിനുമാണ് ഈ സമർപ്പണ ചടങ്ങ്. അതിനുശേഷം റീജന്റെ പ്രധാനമന്ത്രിയും അംഗവസ്ത്രങ്ങൾ പുതിയ ദലൈലാമയ്ക്ക് നൽകി. ദലൈലാമ അവരെ അനുഗ്രഹിച്ചു. അതുകഴിഞ്ഞാണ് മറ്റൊരു പ്രധാന ചടങ്ങ് നടന്നത്. സ്വർണപാത്രത്തിൽ കൊണ്ടുവന്ന ദ്രോമ എന്ന പച്ചമരുന്ന് ആദ്യം ദലൈലാമയ്ക്ക് നൽകി. പിന്നീട് അവിടെ കൂടിയിരുന്നവർക്കും അത് വിതരണം ചെയ്തു. ഭാഗ്യപ്രതീകമായി കരുതപ്പെടുന്ന ഈ ചടങ്ങ് ടിബറ്റിലെ എല്ലാ ആഘോഷങ്ങൾക്കും പതിവായിരുന്നു. ടിബറ്റിലെ ജനങ്ങളും ഗവൺമെന്റും കൂടി പുതിയ ദലൈലാമയെ വാഴിക്കുന്നതായി മതവേധാവികളും ഔദ്യോഗിക അധികാരികളും പ്രഖ്യാപിച്ചു. മെന്റൽ ടെൻസം എന്നാണ് ഈ ചടങ്ങിന്റെ പേര്. പിന്നീട് പുതിയ ദലൈലാമയുടെ മുന്നിൽ കാഴ്ചവസ്തുക്കളുടെ പ്രവാഹമായിരുന്നു. അതിനുശേഷം ദലൈലാമ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും വിദേശ പ്രതിനിധികളെയും അനുഗ്രഹിച്ചു. ദലൈലാമയുടെ ദീർഘായുസ്സിനും ലോകമെങ്ങും ബുദ്ധമതത്തിന് വിജയമുണ്ടാകുവാനും എല്ലാ ജീവജാലങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുവാനും പ്രാർത്ഥനകൾ നടത്തി. നിസ്സഹായമായ ടിബറ്റ് എന്ന കൊച്ചു രാജ്യത്തേക്ക് ചൈനയുടെ കടന്നുകയറ്റവും വളരെ പെട്ടെന്നായിരുന്നു. ടിബറ്റിലെ പ്രാദേശിക വർഗമായ ഖമ്പകളുടെ സഹായത്തോടെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ടിബറ്റൻ സൈന്യം ചെറുത്തുനിന്നു. പക്ഷേ അവരും വളരെ പെട്ടെന്ന് കീഴടങ്ങി. അതിർത്തിയിൽ സൈന്യം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. ടിബറ്റിലെ വലിയൊരു പ്രദേശം ചൈനയുടെ കയ്യിലായി. തുടർന്ന് 16 വയസ്സിൽ രാജ്യത്തിന്റെ പരമാധികാരം ഏറ്റെടുക്കാൻ ദലൈലാമ നിർബന്ധിതനായി. ചൈനയുടെ ശക്തിക്കെതിരെ ദലൈലാമ അധികാരം ഏറ്റെടുത്തു. ആചാരമനുസരിച്ച് അതിന് ഒട്ടേറെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഘോഷങ്ങൾക്കൊടുവിൽ ടിബറ്റിന്റെ സർവ അധികാരങ്ങളും ദലൈലാമയ്ക്കായി. തുടർന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച പൊതുമാപ്പനുസരിച്ച് ടിബറ്റിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന എല്ലാ കുറ്റവാളികളെയും മോചിപ്പിച്ചു. അതിർത്തിയിലെ വിവരങ്ങൾ അപ്പോൾ ദലൈലാമ അറിയുന്നുമുണ്ടായിരുന്നു. ടിബറ്റ് മുഴുവൻ ചൈന കൈവശപ്പെടുത്തുമെന്ന സൂചനയും അദ്ദേഹത്തിന് ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ദലൈലാമയുടെ പരാതി വൈകാതെ തന്നെ പരിഗണനയ്ക്കെടുത്തു. അതേസമയം ടിബറ്റിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചൈനയുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ തുടങ്ങി. ചൈനയുമായി പണ്ടുണ്ടായിരുന്ന സുഹൃത് ബന്ധം പുനഃസ്ഥാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം ചൈനീസ് സർക്കാരിന് കത്തുമെഴുതി. ചൈനക്കാർ തടവിലാക്കിയ ടിബറ്റൻ സൈന്യത്തെ വിട്ടയക്കാൻ അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു നൽകാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ പിന്നീട് കൂടിയ നാഷണൽ അസംബ്ലിയിലെ അംഗങ്ങൾ ദലൈലാമയോട് സുരക്ഷിതരായിരിക്കുന്നതിന് ഇന്ത്യയിൽ അഭയം തേടുവാനാണ് ആവശ്യപ്പെട്ടത്. ചൈന ഏതു സമയവും ലാസ ആക്രമിച്ചേക്കാമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്ന് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ടിബറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം.
ചൈനയുടെ കടന്നാക്രമണത്തിനെതിരെ മറ്റു രാജ്യങ്ങളോട് സൈനിക സഹായം തേടിയ ടിബറ്റിനെ സൈനികമായി സഹായിക്കാൻ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. ടിബറ്റിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി 1954 ദലൈലാമ ചൈനയിലേക്ക് തിരിച്ചു. ഒരു വർഷത്തോളം അദ്ദേഹം അവിടെ കഴിഞ്ഞു. തുടർന്ന് 1956 ദലൈലാമ ഇന്ത്യ സന്ദർശിച്ചു. ടിബറ്റിലെ കാര്യങ്ങൾ മാവുവുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ ചൗ എൻ ലായ് സമ്മതിച്ചു. പിന്നീട് 1959 ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. ആദ്യം ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള മുസൂറിയയിലാണ് താമസ സൗകര്യം ഒരുക്കിയത്. പിന്നീട് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ സ്ഥിരതാമസത്തിന് ബംഗ്ലാവും നൽകി. ഇന്നും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ദലൈലാമ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടിബറ്റിലെ ഈ ആത്മീയ നേതാവ് ഇപ്പോഴും ചൈനയുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പരിഹാരമില്ലാത്ത സമസ്യയിലാണ് പെട്ടിരിക്കുന്നത്.